ഒരു ഹെൽപ്പ് ചെയ്യണം. വെരി സീരിയസ്. ചെയ്തേ പറ്റൂ. ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. കൈലാസിനെ കണ്ടോ? ഇല്ല, അവൻ വേറെ സെക്ഷനില്ല. എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും കൈലാസിനെ ഫിനിഷ് ചെയ്യും. നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് തരാം. എങ്ങനെ? അവൻ വേറെ സെല്ലിലല്ലേ ഉള്ളത്? ഒരു പണി ചെയ്യ്, നിന്റെ റൂംമേറ്റിന്റെ തലതല്ലി പൊളിക്ക്. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ബോസ്. ദിസ് ഈസ് ട്യൂണിംഗ്. ട്യൂണിംഗ് നന്നാവണം. ജസ്റ്റ് വെയിറ്റ്. ഹലോ. ഫോൺ ചെയ്തല്ലോ. എന്താ? ക്ലാസ് ഈവനിംഗ് 6 PM, അതും വീക്ക്ലി വൺസ്. ഗിറ്റാർ പോയി വാങ്ങണം, ഓർക്കസ്ട്ര ഒക്കെ അറേഞ്ച് ചെയ്യണം, പ്രോഗ്രാം പഠിക്കണം. എന്റെ കരിയർ വേസ്റ്റ് ചെയ്യല്ലേ നീ? ഗിറ്റാർ അങ്ങ് മ്യൂസിക് കടയിൽ എപ്പോ വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പൊ നീ ഫോൺ വെച്ചോ, ആരും ഇല്ലാത്തപ്പം വിളിക്കേ. ഓക്കെ ശരി. നാശം, ആരും ഇല്ലാത്തപ്പം വിളിക്കാം. ഇവനെയൊക്കെ കൊന്നിട്ട് വല്ല ജയിലിൽ പോയി കിടക്കുന്ന ഭേദം. എന്താ? ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ അക്കയുടെ കല്യാണം എന്തായിരിക്കും? ഈ അക്കക്ക് ബെസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നത്. വൈകാതെ വരും ദുർഗാഷ്ടമി, അന്നു മുതൽ സാറ്റലൈറ്റ് റിവേഴ്സ് ആയി പ്രയാണം ചെയ്യും. അതിനു മുമ്പ് തന്നെ നിന്റെ വുഡ്ബേ ഈ തന്ത്ര കണ്ടുപിടിക്കും. എടോ ശിഷ്യ, വേഗം മാപ്പതാ. മോളെ കൗടി എടുക്ക്, പ്രാർത്ഥിച്ചിട്ട് ഇട്ടോളൂ. അതെ, നോക്കിക്കേ, ദേ ചാർമിനാർ. 4 സ്തംഭങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എല്ലാരും കൂടി ചാർമിനാറിലേക്ക് പോകൂ. ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചാർമിനാറിലേക്ക് പോകൂ, വേഗം പോകൂ. എന്താ, എവിടെയാ? ഞങ്ങളിപ്പോ അതിന്റെ മുന്നിലാ. ലാപ്ടോപ്പ് തുറക്ക്, എന്നിട്ട് ഗൂഗിൾ എടുത്ത് ഓപ്പൺ ചെയ്യ. ചാർമിനാറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്ക. നിങ്ങളുടെ അക്കയോട് തെക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പറയടാ. ഇങ്ങോട്ട് തിരി. അക്കയെ കുറച്ചുകൂടെ മുന്നോട്ട് നീക്കിയിരുത്തുമോ? ഇതാണ് അവളുടെ ഭർത്താവ്. ഓ, അത് തെറ്റി, തെറ്റിപ്പോയി. റൈറ്റിലേക്ക് തിരിയൂ. നേരെ നിന്നല്ലോ. ഇപ്പൊ കാണുന്ന ആണ് അവളുടെ ഭർത്താവ്. എവനെ കണ്ടാണോ നിങ്ങളുടെ അക്കയുടെ നെഞ്ചിടിച്ചത്? അവനാ. ഞങ്ങൾ ഇവിടെ ഒരാളെ കാണുന്നുണ്ട്, അതങ്ങ് ഫിക്സ് ചെയ്തോട്ടെ. ഫിക്സ്, ക്വിക്ക് ഫിക്സ്. അക്കാടെ ഇയാളാ, നോക്ക് ഇവനു. റോഡിൽ നീ എന്തെടുക്ക, തെണ്ടി കിടക്ക. വെറുതെ ഒരു കാര്യം പറഞ്ഞാ ഞാൻ പോയിക്കോളാം. എന്താ? ഒരു പ്രാവശ്യം ഞാൻ പറയില്ല. ഒന്ന് പറഞ്ഞേക്കാ, ഇയാള് മതി. ഈ കല്യാണം ഫിക്സ് ആയി പോയി. ഇവര് പോലും ഇപ്പൊ എന്റെ കൂടെ. ഒരു പ്രാവശ്യം നീ ഒന്ന് പറ. നീ എന്നെ സ്നേഹിച്ചില്ലേലും പ്രശ്നമില്ല, ഒരു പ്രാവശ്യം ഒറ്റത്തവണ ഒന്ന് പറ, പിന്നെ ഞാൻ ചത്തോളാം. പറ. നീ ശരിക്കും ചെയ്യുമോ? എന്തോന്നാ ചാകുമോ? ഇല്ല, ഞാൻ പറയും. പറയേ. ഞാൻ ശരിക്കും പറയും. അതിനെന്താ ഇത്തിരി ഫീലോടുകൂടി പറ. I love you. എന്താ നീ പറഞ്ഞേ? നീ ചാക്. എന്താ ചെയ്യാന്ന് പറഞ്ഞല്ലേ, നീ ചാക്. ആ ചത്തോളാം ഇന്നോ നാളെ. അല്ലേ ഇപ്പൊ ചാവുന്ന എന്തിനാ? പറയടാ, എന്റെ അച്ഛനും അമ്മയും ആരാന്നൊന്നും പറയടാ, പ്ലീസ് എടാ, പ്ലീസ്. നിങ്ങൾ പറ, നിങ്ങൾ കാരണം എന്റെ ജീവിതം നാശമായി പോയത്. നീ കാരണം എന്റെ ജീവിതം നാശമായത്? ചെറുപ്പത്തിലെ നീ എന്നെ പോലീസിനെ കാണിച്ചു കൊടുത്ത്, അവരെ അറസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം ജയിലിട്ട് നരകയാതെ അനുഭവിച്ച എന്റെ ജീവിതം കട്ടപ്പുകയാക്കിയില്ലേടാ? എന്റെ ജീവിതം തകർന്ന് തരിപ്പളായി പോയില്ലേ?
എന്റെ യൗവനം മൊത്തം കലങ്ങിപ്പോയി. ഞാൻ എന്ത് വേണേലും തരാം, എന്നെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് പറ. അമീർ ബേർഡ്സ് ലാബ്, ഒരു ചേരി പ്രദേശം. എന്തിനാ നിങ്ങൾ എന്റെ അച്ഛനോടും അമ്മയോടും ദ്രോഹം ചെയ്തത്? നിന്നെ മാത്രമല്ല, വേറെ ഒത്തിരി പിള്ളേരെ അവരുടെ ഫാമിലിയിൽ നിന്ന് ഞാൻ അകറ്റിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എന്നോട് ചോദിക്കില്ല. മുകളിലൊരുത്തിന് ഇരിപ്പുണ്ടടാ, അവന്റെ പേരാണ് ദൈവം. നിന്നെ പോലൊരു നല്ലവനെ എന്നെ പോലൊരു ദുഷ്ടനെടുത്ത് ഏൽപ്പിക്കുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടം. നിനക്കറിയോ, ആ ദൈവം നമ്മളായിട്ട് കളിപ്പിക്കാടാ, കബഡി 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 എന്ന്. എന്റെ അച്ഛനാരാ? മോശം മോശം, ഹെർക്കുലീസ്. എന്റെ അമ്മയച്ഛനെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് പറ, ഞാൻ എന്ത് വേണേലും വാങ്ങിത്തരാം, സിറ്റി മുഴുവൻ തരാം. ശരി, എനിക്ക് ഒരു വീട് വേണം. വാങ്ങിത്തരാം. ഒരു ടിവിയും റിമോട്ടും വേണം. എനിക്ക് ജയിലിൽ കമ്പനി ഇല്ലായിരുന്നടാ. തരാം. ശരി, ചിയേഴ്സ്. കൈലാസ് ജയിലിൽ ചാടി ന്യൂസ് പറയുന്നുണ്ടല്ലോ, നാളെ ഇലക്ഷനാ, ഉടനെ എന്തെങ്കിലും ചെയ്യണം, അവൻ ജീവനോടെ ഉണ്ടാകരുത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചെയ്. കൈലാസ് പുറത്ത് ചാടി, ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? അവൻ ജീവിക്കരുത്, ഒരു കാരണവശാൽ മിണ്ടരുത്. നീ കാരണം ഈ പിള്ളേരെ പഠിച്ച് മ്യൂസിക് കൂടെ മറന്നു പോ. കഷ്ടം. മ്യൂസിക് എന്ന് വെച്ചാ എന്താക്ക? എന്താ മ്യൂസിക് എന്ന് വെച്ചാ എന്താണോ? എടേ, ഇങ്ങനെ ഗിറ്റാർ വായിക്കാതെ പേടിച്ച് ചാവും. സമയം കളയാതെ എന്നെ പോലുള്ള സീനിയേഴ്സിനെ ഒന്ന് കാണ്, അപ്പോഴേ നീ നന്നാവൂ. എന്തെങ്കിലൊക്കെ പഠിച്ചെടുക്കാനുള്ള മാർഗം അതേ ഉള്ളൂ. ആയിക്കോട്ടെ, നീ എങ്ങനെ പറയുന്നു അങ്ങനെ. അക്ക നോക്കക്ക, എന്ത് ഭംഗിയാ. അയ്യേ, ഇവനാ. അതെന്താക്ക, 6 feet സിക്സ് ബാക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ നന്നായി ചേരും. എന്താ ആ കൈലാസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അവന്റെ അച്ഛനെ അമ്മയും പോക്കണം. അവരെ കിഡ്നാപ്പ് ചെയ്ത വിവരം എല്ലാ ടിവി ചാനലുകളിലും വരികയും ചെയ്യണം. ഞാനിതുവരെ ദൈവത്തെ തൊഴുതിട്ടില്ല, ഒന്നമ്മയുടെ കാലോട്ട് തൊഴുതാ. എന്താ ഇങ്ങനെ തൊഴുതോടും? എന്താ സാർ? ഇത്തിരി മര്യാദയായിട്ട് പെരുമാറണം സാറേ, പ്രായമുള്ള ആളല്ലേ. നീ ആരാ? ഇവനാരാ? നിന്റെ അപ്പനോ? അവളെ ഇങ്ങ് പിടിക്ക. ശരി സാർ, ഇങ്ങോട്ട് വരാൻ എന്താ സാറേ കാണിക്കുന്നത്? ഞാൻ പറയും, നിങ്ങൾ വന്നത് എൻക്വയറിക്കാണോ എൻകൗണ്ടറിനാണോ? നിനക്കുള്ളത് ഞാൻ പിന്നെ തരുന്നുണ്ടാ. അത് എവൾക്ക് നാട്ടിലോ നോക്കട്ടെ, പറഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ. ഡേയ്, നിനക്കും അമ്മയില്ലടാ, അവരെ തല്ലണ നീ ഒരു മനുഷ്യനാണോടാ? ഇവളും എന്റെ അമ്മയും ഒരുപോലെയാണോടാ? ഇവളും എന്റെ അമ്മയും ഒരുപോലെയാണോന്ന്? എന്റെ വീട്ടിലുള്ളത് അമ്മ, ഇവള് വേശ്യ. Oh, my God.
വെട്ടി പീസാക്കി ഞാൻ. പോലീസിനെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നു. നമുക്കങ്ങ് പൊക്കിയാലോ? ശരി വാ. സ്റ്റേഷനിലെ എത്ര പേരുണ്ടോ അത്രയും പേരിങ്ങ് വാ. ഇവിടാകെ പ്രശ്നം, വേഗം വാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഈ വന്നേക്ക് നിന്റെ ആൾക്കാരല്ലേ. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവനിതിൽ എന്ത് ബന്ധം? നീയാണ് ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു വിട്ടെ, ആണോ അല്ലയോ? കൈലാസ് നിനക്ക് വേണ്ടിയല്ലേ പണി ചെയ്തിരുന്നേ, പിന്നെന്തിനാ അവന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യുന്നത്? മറുപടി പറയടാ, എടാ മറുപടി പറയാ. വെട്ടി അരിഞ്ഞവനെ പട്ടിക്കിട്ട് കൊടുക്കണം. ഇവനെ കാണാനുള്ളവരൊക്കെ കണ്ടോ? ഇനി ഇവൻ ജീവനോടെ തിരിച്ചു വരില്ല. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന് ഇവനെ കൂടുതൽ ഇഷ്ടമായി. ഇനി ഇവന്റെ ടൈമായി. കൈലാസിന്റെ അമ്മയോട് ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല. പിന്നെ നിനക്ക് എന്താ അറിയാവുന്നത്? അല്ല ഇതെന്തിനാ ഇവിടെ വന്നിരുന്നത്? മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അവന്റെ ഒരു കുശലാന്വേഷണം. ബ്രഹ്മാജി നീ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? എന്തിനാടാ നീ വന്നേ? എന്നെ കൊല്ലാൻ? എന്നെ കൊല്ലൂടാ നീ. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൈലാസിനോട് തീർക്ക്. അവനെ കിട്ടിയ കൊന്നേക്ക്. അതല്ലാതെ വീട്ടിലിരിക്കുന്ന വയസ്സായവരെ തൊട്ടുപോകരുത്. എനിക്കടി കൊടുത്തേ പരിചയമുള്ളൂ. അവരെനിക്ക് അച്ഛനമ്മമാരെ പോലെയാണെന്ന് നീ ഓർത്തോ. നിങ്ങൾ ഈ റാസ്കലിനെ സ്റ്റേഷനിൽ വെച്ച് കൊന്നില്ലെങ്കിൽ അതെനിക്ക് ചെയ്യേണ്ടി വരും. Thank you.